ഇന്നത്തെ കമ്പ്യൂട്ടർ പഠനം ഇമേജുകൾ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കമ്പ്യൂട്ടറിൻ്റെ ചരിത്രം ചെറിയ ഒരു രൂപത്തിൽ നോക്കാം. കമ്പ്യൂട്ടർ ഇന്ന് അടിസ്ഥാന സൗകര്യമായി മാറിക്കഴിഞ്ഞു. ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും കമ്പ്യൂട്ടർ അത്യാവശ്യമാണ്. ഹോംവർക്ക് ചെയ്യാൻ കമ്പ്യൂട്ടർ വേണം, ആശയവിനിമയം നടത്താൻ പോലും കമ്പ്യൂട്ടർ ആവശ്യമായി. എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ സൗകര്യമുണ്ട്. ഓഫീസുകളിൽ മാത്രമല്ല, കടകളിൽ പോലും കമ്പ്യൂട്ടർ ഉപയോഗം നിർബന്ധമായി കഴിഞ്ഞു. എന്നാൽ ഒരു 50 വർഷം പിന്നിലേക്കെത്തി നോക്കിയാലോ? എന്നാൽ ഈ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് ബാബേജാണ്. അതുപോലെ ആധുനിക കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലൻ ക്യൂറിയാണ്. അതുപോലെ ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ വളരെ നിർബന്ധമാണ് നമുക്ക് മൗസ് ഉപയോഗം എന്നുള്ളത്. മൗസ് കണ്ടുപിടിക്കാൻ കാരണക്കാരിൽ വളരെ പ്രധാനിയാണ് ഡഗ്ലസ് ഗിൽബർട്ട്. ഇന്നത്തെ കമ്പ്യൂട്ടർ പരിചയം ഈ രൂപത്തിൽ ഇമേജിലൂടെയാണ് എന്ന് നാം സൂചിപ്പിച്ചുവല്ലോ.